കൊച്ചു കുര്യാക്കോസ് ഇനി വഴക്കിലൊന്നും കയറി ഇടപെടണ്ട, എനിക്ക് പേടിയാ. ആരെങ്കിലും തല്ലുന്നത് കണ്ട സൈക്കിലേലമ്മേ, എനിക്ക് സങ്കടം വരും. കൊച്ചു കുര്യാക്കോസ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നോണം. ഏയ്, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. സവർണൻ വെളുത്തും അവർണൻ കറുത്തും പോയത് ആരുടെ കുറ്റമാ? എനിക്കാകെ സംശയങ്ങളായാലമ്മേ, എന്റെ മനസ്സിൽ മുഴുവൻ കരയുന്നവരുടെ മുഖ. എന്നതാണേലും കൊച്ചു കുര്യാക്കോസിന് തല്ലുകൊള്ളാനൊന്നും പോകരുത്. തല്ല ആർക്കു കൊണ്ടാലും വേദനിക്കുവേലമ്മേ. എനിക്കായാലും ചോമനായാലും കറുത്തവനായാലും വെളുത്തവനായാലും വേദന ഒരുപോലെയാ. ആ വേദന ഞാനും അനുഭവിക്കുന്നതിൽ എന്താ തെറ്റ്? സത്യത്തിൽ എന്തിനാ ചോമനെ ശിക്ഷിക്കുന്നത്? ഇനി ശിക്ഷിക്കുവോ? അറിയില്ല. ആശൻ നാടുവാഴിയെ കാണും, നാടുവാഴി തീരുമാനമെടുക്കും. മ്ലേച്ഛൻ വേദം പഠിച്ചത് കേട്ടോന്നുള്ള സത്യമല്ലേ? അതെ, ഋഗ്വേദത്തിന്റെ ആദി പാദം. ശിവശിവ, ഇനിയിപ്പോ എന്താ ഒരു പ്രതിവിധി? ഈശ്വരന്മാർ കോപിക്കില്ലേ? ഒരു മാർഗം അങ്ങോട്ട് പറയ. വേദം കേട്ട ചെറുമച്ചെറുക്കന്റെ ചെവി ഇനി മറ്റൊന്നും കേൾക്കരുത്. എന്ന് വെച്ചാ ചെവി പൊട്ടിക്കണമെന്നാണോ? ആദിമ വേദം ശ്രേയസ്കരമാണ്. ഓ, കേൾക്കുന്ന കാതിന് പുണ്യം. ഓ, ആ പുണ്യം ബ്രാഹ്മണനും ചണ്ടാളനും ഒരുപോലെയോ? അത് പാടില്ല. അവന്റെ ചെവി കൊട്ടിയടക്കണം. എന്താണാവോ അവിടുത്തെ തീരുമാനം? അതറിഞ്ഞിട്ട് വേണം കുന്തക്കാരെ നിയോഗിക്കാൻ. ആലോചിച്ചെടുത്ത തീരുമാനം എന്നോ പറയാം. ഇനി ഒരു കീഴ്ജാതിക്കാരനും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മയിലിരിക്കാൻ തക്കവണ്ണം ഒരു ശിക്ഷ നാം അങ്ങോട്ട് വിധിക്കുന്നു. വേദം കേട്ട ആ ചെറുമച്ചക്കന്റെ ഇരു ചെവികളിലും ഈയം ഒരുക്കി ഒഴിച്ചങ്ങോട്ട് അടയ്ക്കുക. ഒരു കീഴ്ജാതിക്കാരനും മേലിൽ കളരിക്ക് മുന്നിൽ വരികയോ വേദം കേട്ടുപോകുകയോ ചെയ്യരുത്. വേദം കീഴ്ജാതിക്കാരന് നിഷിദ്ധമാണ്. കേട്ടോടാ നായ. വേദം ഒളിച്ചു നിന്ന് കേട്ട ആ പുലച്ചെറുക്കന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കാനായിരുന്നു നാടുവാഴിയുടെ വിധി. വിധി നടപ്പാക്കി. പുലയനെ തൊട്ട ഈ കൈ ശുദ്ധം വരുത്തണം. അതിന് നീ എനിക്ക് അനുവാദം തരും. അടിയങ്ങൾ എന്തു വേണമെന്ന? നാടുവാഴുന്ന തമ്പുരാൻ ക്രിസ്ത്യാനിയെ മതം മാറിയ ഹിന്ദുവായിട്ടാ കരുതുന്നത്. അതുകൊണ്ട്
മേൽജാതിയിൽ ഒരു സ്ഥാനം വേണമെങ്കിൽ നിങ്ങൾക്കും അവകാശപ്പെടാം. അതുകൊണ്ട് പുലയനെ തൊട്ട ഈ കൈ ക്രിസ്ത്യാനിയെ തൊട്ടൊന്ന് ശുദ്ധം വരുത്തണം. നീ അതിന് നമുക്ക് അനുവാദം തരണം. തമ്പുരാന്റെ ഇഷ്ടം പോലെ. ശുദ്ധിയാവോ അച്ചാച്ച? അമ്മച്ചി, ഈയം ചെവിയിലേക്ക് ഒഴിച്ച ചോമന്റെ ചെവി പൊട്ടിപ്പോവില്ലേ? മോഹനും കിട്ടിയല്ലേ അടി, തടഞ്ഞതുകൊണ്ടല്ലേ? വേണ്ടില്ലായിരുന്നു, ഞങ്ങളുടെ വിധിയായത്. സാരമില്ല, എനിക്ക് വേദനിച്ചൊന്നുമില്ല. ചോമനെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ കണ്ടോ, പക്ഷെ ഒന്നും മിണ്ടില്ല, കേക്കത്തില്ല. ചെവി രണ്ടും പൊട്ടിപ്പോയില്ലേ, പനിച്ചു വിറച്ച് കിടക്കുക. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥ, മുഴുവൻ സൗഖ്യവും അങ്ങയുടെ പക്കലാണല്ലോ. നിന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിനക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കൂ എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളിൽ നിന്നും ഇവനെ രക്ഷിക്കണമേ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സാരമില്ല ചോമ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാറാകും. എല്ലാവരും പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി അല്ലേ? ഇത്ര ചെറുപ്പത്തിലെ അവൻ രോഗശാന്തി തുടങ്ങി അല്ലേ? സമ്മതിക്കില്ല. ഞാൻ ഉണ്ടാക്കുന്ന രോഗങ്ങളും ഞാൻ ഉണ്ടാക്കുന്ന ക്രൂരതകളും അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല ഞാൻ അവനെ. അവന് നീ കൊടുക്കുന്ന പരിരക്ഷ ഞാൻ അവസാനിപ്പിക്കും. നിന്റെ മകൻ അവനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഞാൻ അവനെ വേർപെടുത്തും. എടി പെണ്ണെ, ആ കൊച്ചു കുര്യാക്കോസിന്റെ പുറകെയുള്ള നിന്റെ നടപ്പ് നിർത്തിയേക്കണം. തമ്പുരാനും ആൾക്കാർക്ക് ഒന്നും അവനെ ഇഷ്ടമല്ല.
കണ്ടില്ലേ ഏതൊരു ചെറുക്കിന് വേണ്ടി അവൻ തല്ലുകൊണ്ടത്? അത് കൊച്ചുകുര്യാക്കോസിന് എല്ലാവരുടെയും സ്നേഹമുള്ളതുകൊണ്ടാ. പാവാ കൊച്ചുകുര്യാക്കോസ്. പാവം, നോക്കിക്കോ, ഇനി അടുത്തതായിട്ട് ചെവി പൊട്ടിക്കാൻ പോകുന്നത് അവന്റെ ആയിരിക്കും. കൊച്ചുകുര്യാക്കോസിന് ദേവാനുഗ്രഹം ഉണ്ട്, അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പറഞ്ഞാലും പെണ്ണ് തർക്കുതരേ പറയൂ. വലിയ വിവരമുള്ളാണോ കൊച്ചുകുര്യാക്കോസ് എന്നാ പെണ്ണിന്റെ ഭാവം? എന്തെങ്കിലും ഒറ്റ തവണ കേട്ടാ മതി, പിന്നെ കാണാപ്പാടവാ. വേദപുസ്തകം മുഴുവനും അറിയാം. അതുകൊണ്ട് നീ അവന്റെ പിന്നാലെ കൂടുന്നത് എന്തിനാ? നിർത്തിക്കോണോ ഈ നടത്തം? നിങ്ങൾ ആമ്പിള്ളേരല്ലയോടോ, ഇവളെ നോക്കി നടത്തണ്ടായോ? ഞങ്ങൾ പറഞ്ഞാലൊന്നും ഇവള് കേക്കത്തില്ല. കേൾപ്പിക്കണം. ഇവക്കിട്ടല്ല ആ കൊച്ചു കുര്യാക്കോസിനോട്ട് രണ്ടെണ്ണം വെച്ച് കൊടുക്കേണ്ടത്. കുര്യാക്കോസിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. പൊക്കോണോ എന്റെ മുമ്പിൽ നിന്ന്, അഹങ്കാരി. എന്റെ കർത്താവേ, ഇത്തിരി പോന്ന പെണ്ണ പറഞ്ഞൊരു കൂസലുണ്ടോ നോക്കി. പാചകം പഠിച്ച അമ്മയിൽ നിന്നാ അമ്മ ഉപയോഗിച്ചിരുന്ന അതേ ചേരുവകൾ, റെസിപ്പികൾ. മുളകുപൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഏറ്റവും മികച്ചത് മാത്രം അതാതിന്റെ സീസണിൽ വാങ്ങി ശീതീകരിച്ച് മുറിയിൽ സൂക്ഷിച്ച് ശരീരത്തിന് ആവശ്യമായ ഔഷധ മൂല്യങ്ങൾ, സ്റ്റാർച്ച് അഥവാ അന്നജം, വിറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, ഫൈബർ എന്നിവ നഷ്ടപ്പെടുത്താതെ ലാബുകളിൽ പരിശോധിച്ച് ഹൈജീനിക്കായ ഫാക്ടറികളിൽ പൊടിച്ചെടുത്ത് ആരോഗ്യപ്രദമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പാക്കറ്റുകളിലാക്കി നമുക്കെത്തിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ. നിറപറയല്ലേ സേഫ്? ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപറ മലയാളത്തിന്റെ മഹാരുചി. പപ്പ, ടെൻഷൻ ആവണ്ട, ദേ ഇന്റർസൈറ്റിലൂടെയല്ലേ യാത്ര. കഴിഞ്ഞ 20 വർഷങ്ങളായി നിങ്ങൾ ലോകമെങ്ങും യാത്രകൾ ആസ്വദിച്ചു ഞങ്ങളിലൂടെ. ഇന്റർസൈറ്റ് ഹോളിഡേസ്, ഹാപ്പി ജേർണി, ഹാപ്പി റിട്ടേൺസ്. മലയാളികളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് മഹാലക്ഷ്മി രാശിപ്പട്ട്, മഹാലക്ഷ്മി സിൽക്സിൽ മാത്രം. മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, കോട്ടയം, പട്ടിന്റെ മഹാലക്ഷ്മി. പ്രൗഢിയുടെ പ്രതീകം MCR, മുണ്ടുകളും ഷർട്ടുകളും. അതുല്യമായ വിശ്വസ്തതയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം. ആയുഷ് പ്രീമിയം മാർക്ക് സർട്ടിഫിക്കേഷൻ കണ്ടംകുളത്ത് ഏലാദി ലേഹ്യത്തിനും ഏലാദി കാൻഡിക്കും ലഭിച്ചിരിക്കുന്നു. MCR, മുണ്ടുകളും ഷർട്ടുകളും. തിന്നലായി പാറി പാറ മേഘമായി വാനില്ലേറ എന്നും സ്റ്റൈൽ നീ, എന്നും സ്റ്റൈൽ നീ. ഈ വെള്ളത്തിൽ എങ്ങനെയാ ചാച്ചാ കെട്ടുവെള്ളം പൊങ്ങിക്കിടക്കുന്നത്? മരം കൊണ്ടൊരു വള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ തക്ക ആകൃതിയില്ല. അതുപോലെ തന്നെയാ ഓരോ ജീവജാലങ്ങളെയും ഈശ്വരൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. ജലത്തിൽ ജീവിക്കുന്നവയ്ക്ക് പ്രത്യേക രൂപം, കരയിൽ ജീവിക്കുന്നവയ്ക്ക് പ്രത്യേക രൂപം, ആകാശത്ത് ജീവിക്കുന്നവയ്ക്ക് മറ്റൊരു രൂപം. മനുഷ്യർക്കെല്ലാം ഒരു രൂപമല്ലേ? അതെ. പിന്നെന്താ കർത്താവിനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം? അത് മനുഷ്യരുണ്ടാക്കിയ നിയമമാണ് കുഞ്ഞ്. ഈശ്വരന് വർണ്ണവ്യത്യാസങ്ങളില്ല. എല്ലാ ഭാഷയും പോലെയല്ലേ സംസ്കൃതം? എല്ലാവർക്കും പഠിക്കാവുന്നതല്ലേ ദൈവത്തെക്കുറിച്ച്? എന്താ കൊച്ചിത് ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്നെന്തിനാ? ചോദിക്കട്ടെ, ജിജ്ഞാസ നല്ലതാണ്. ദൈവത്തെക്കുറിച്ച് ആർക്കും പഠിക്കാം. ഒരിക്കലും പഠിച്ചാൽ തീരാത്ത ഒരു പുസ്തകമാണ് ഈശ്വരൻ. എങ്കിൽ പിന്നെ വേദം പഠിപ്പിക്കുന്നത് ഒന്ന് കേട്ട് നിന്നതിന് ചോമന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചത് എന്തിനാ? അതും മനുഷ്യനുണ്ടാക്കിയ പ്രാകൃത ശിക്ഷാ നടപടിയാണ്. സവർണനായ ബ്രാഹ്മണന്റെ കണ്ണിൽ സംസ്കൃതം ദൈവത്തിന്റെ ഭാഷയാണ്. വേദം
ബ്രാഹ്മണന് മാത്രം കേൾക്കാനും പറയാനുമുള്ളതാണ്. കീഴ്ജാതിക്കാരൻ അത് കേട്ടാൽ ഈശ്വര കോപമുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിന്റെ സംശയങ്ങൾ തീർത്തും ന്യായമാണ് കുട്ടി. ഭാവിയിൽ നീ ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കും. നിന്റെ വാക്കുകൾ ദൈവവാക്യങ്ങളാകും. ആ നന്മ വരട്ടെ. ചേട്ടായി, ഞാനും സംസ്കൃതം പഠിക്കും. എനിക്കും സംസ്കൃതം പഠിക്കണം. എന്നിട്ട് സംസ്കൃതത്തിൽ എനിക്ക് ഒരുപാട് എഴുതണം. കൊച്ചുകുര്യാക്കോസിനും തമ്പുരാക്കന്മാരോട് എന്തത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമില്ല. എന്നോട് ദേഷ്യപ്പെടുന്നവരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല. 7 70 തൊട്ട് ക്ഷമിക്കണം എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്നാക്കിന് ആശാന്റെ കൈന്ന് തല്ലുകൊള്ളാൻ പോയത്? കേൾക്കാനുള്ളതല്ലേ ചെവി, പിന്നെന്തിനാ കേട്ടതിന് തല്ലുന്നത്? വേദം എല്ലാ ജാതിക്കാരും പഠിച്ചു എന്ന് വെച്ച് എന്നാ പറ്റും? അതൊന്നും എനിക്കറിയാൻ മേല. കൊച്ചുകുര്യാക്കോസിന് എന്തെങ്കിലും പറ്റിയാ എനിക്ക് സഹിക്കത്തില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കൊച്ചുകുര്യാക്കോസിനെ. മിണ്ടിപ്പോകരുത് നീ. ഞാനേ അവന്റെ അപ്പനെ അമ്മയൊന്ന് കാണട്ടെ. മകനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. ഒരു വലിയ പഠിത്തക്കാരൻ. പരിഹസിക്കരുത്, അറിവ് നല്ലതല്ലേ. അക്ഷരം ദൈവത്തെ പോലെയാണ്. നീ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കണ്ട. മേലിൽ നീ ഞങ്ങളെ പെങ്ങളെ ശല്യം ചെയ്യരുത്, അവളെ കാണരുത്. ഞാൻ ആരെ ശല്യം ചെയ്യാറില്ല. കാണാൻ കർത്താവ് തന്ന കണ്ണ് അടച്ചു വെക്കില്ല ഞാൻ. ഓ, അപ്പൊ നീ കാണും അല്ലേ? കാണുന്നതിന് എന്താ മോനായി, മനുഷ്യരല്ലേ നമ്മള്. ഇവനോടെ ഇനി സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ കളർ ഇളകാൻ പാടുമോ? ഇല്ല,
ഇത് സുഡാനാണ്. ഈ കാണുന്ന വെള്ളനിറം എന്താണെന്നറിയോ? മുളകിനുള്ളിൽ വെള്ളം കയറിയാലുണ്ടാവുന്ന ആഫ്ലോടോക്സിൻ എന്ന വിഷം. ഇത് ചൂടാക്കിയാൽ പോലും നശിക്കില്ല. ഈ മുളകുകൾ അങ്ങനെയോ കൊണ്ടുപോയി പൊടിച്ച് ഉപയോഗിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിശ്വസിക്കുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നല്ലേ ശരിക്കും സേഫ്. ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപറ മലയാളത്തിന്റെ മഹാരുചി. പോയിട്ട് വരട്ടെ. കഴിഞ്ഞ 20 വർഷങ്ങളായി നിങ്ങൾ ലോകമെങ്ങും യാത്രകൾ ആസ്വദിച്ചു ഞങ്ങളിലൂടെ. ഇന്റർസൈറ്റ് ഹോളിഡേസ്, ഹാപ്പി ജേർണി, ഹാപ്പി റിട്ടേൺസ്. തിന്നലായി പാറി പാറ മേഘമായി വാനില്ലേറ എന്നും ഇൻ സ്റ്റൈൽ 90s. MCR മുണ്ടുകളും ഷർട്ടുകളും മലയാളികളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് മഹാലക്ഷ്മി രാശിപ്പട്ട്. മഹാലക്ഷ്മി സിൽക്സിൽ മാത്രം. മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, കോട്ടയം. പട്ടിന്റെ മഹാലക്ഷ്മി. നിറപറയുടെ ചിക്കൻ മസാല കൊണ്ടൊരു മാജിക്. നിങ്ങൾ കണ്ടോ, നിറപറ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നേരമാവുന്നതിന് മുൻപേ ഡൈനിങ് ടേബിൾ ഹൗസ് ഫുൾ. നിറപറ ചിക്കൻ മസാല, നല്ല നാടൻ കോഴിക്കറി. കണ്ടം കുളത്തി ഏലാദി കപ്പ് സിറപ്പ്, കുട്ടികൾക്ക് പീഡിയാട്രിക് കപ്പ് സിറപ്പും ഷുഗർ പേഷ്യൻസിന് ഷുഗർ ഫ്രീ കപ്പ് സിറപ്പും പ്രത്യേകം ലഭ്യമാണ്. കണ്ടം കുളത്തി ഏലാദി കപ്പ് സിറപ്പ്. പ്രൗഢിയുടെ പ്രതീകം MCR മുണ്ടുകളും ഷർട്ടുകളും. അത് പാടില്ല. ഒരുവൻ അക്രമം ചെയ്താൽ അതേപോലെ നമ്മളും തിരിച്ചു ചെയ്യരുത്. ക്ഷമിക്കണം. നീ എവിടുത്തെയാ? എന്താ നിന്റെ പേര്? ഞാൻ ചാവറ കുര്യാക്കോസിന്റെ മോന. അപ്പന്റെ പേര് തന്നെ എനിക്കും. എല്ലാവരും കൊച്ചു കുര്യാക്കോസ് എന്ന് വിളിക്കും. ഞാൻ തണ്ടയിലെ ചെത്തുകരൻ വേലപ്പന്റെ മോന, കുഞ്ഞിരാമൻ. നല്ല മനസ്സാ കുഞ്ഞിരാമന്റെ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ തോന്നില്ലല്ലോ. എന്നും ഈ അടുപ്പം ഉണ്ടാവോ എന്നോട്? കുഞ്ഞിരാമൻ ഇഷ്ടപ്പെട്ട കരള് പറിച്ചു കൊടുക്കും. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇന്നു മുതൽ കൂട്ടുകാരാ. 2 വർഷം കൂടി കഴിഞ്ഞാൽ ഞാനും ചെത്ത് കത്തി അരയിൽ കിട്ടും. അതുണ്ടെങ്കിൽ ഒരു ബലവാ. പിന്നെ ഈ പോക്കിലുകൾ വരട്ടെ. കുഞ്ഞിരാമന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ തന്നെ അവന്മാരൊന്ന് കിടുങ്ങും. വരട്ടെ. ായിരുന്നോ എന്നെ തന്നേ? എന്നെ താന്നോ? ഈ നരന്ത് പ്രായത്തിൽ നിന്റെ മകനെ നീ വഷളത്തരം പഠിപ്പിച്ചു വെച്ചേക്കുവാണോ? എന്നെ താന്നേ? മൂത്തവൻ അങ്ങനെ കന്നന്തിരിവിനൊന്നും പോകത്തില്ല. ഇനി കൊച്ചുകുരിയാക്കോസ് വല്ല പോക്കണം കേടും കാണിച്ചോ തരതെ? കാണിച്ചോന്നോ? ഈ പ്രായത്തിലെ അവനെന്റെ ഏലമേടെ പുറകെ കൂടിയിരിക്കുക. ഇപ്പളെ ഇങ്ങനെ തൊട്ടും പിടിച്ചു നടന്നാലേ വലുതാകുമ്പോ പിന്നെ എന്തോ ചെയ്യും. അല്ല, അവനതിനങ്ങനെ ചീത്തയൊന്നും ചെയ്യത്തില്ലല്ലോ. എന്റെ പെങ്കൊച്ചിന്റെ കൈക്ക് കയറി പിടിച്ചു. മോനെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിലേ തല്ലി എല്ലൊടിക്കും ഞാൻ. അയ്യോ, എന്നതാ ദർദ കുട്ടി പറയുന്നേ? എല്ലൊടിഞ്ഞാ പിന്നെ എന്റെ കൊച്ചൻ എന്നാ ചെയ്യും? നീ കാണാറില്ലേ,
എന്തൊരു ശേല എന്റെ മോനെ കണ്ട, എല്ലൊടിഞ്ഞാ പിന്നെ ആ ശേലങ്ങ് പോകത്തില്ലയോ? ദേമറിയേ, എന്റെ വായി നിന്നെ വേറെ വലതും കേക്ക്. നീ ഇനി ഇതുപോലൊന്നും കാണിക്കരുതെന്ന് വിലക്കണം നിന്റെ മോനെ. പെങ്കൊച്ച് പ്രായമായി വരുവാ, പേരുദോഷം കേൾപ്പിക്കാതെ എനിക്ക് കെട്ടുകല്യാണം കഴിച്ചു വിടാനുള്ളതാ. നിന്റെ മോളെ ഇന്നാൾ കുർബാന കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ വെച്ച് ഞാൻ കണ്ടു. നല്ല സുന്ദരിയാണല്ലോ. അത് പിന്നെ എന്റെ മോൾ എന്നെ പോലല്ലേ ഇരിക്കുള്ളൂ. എന്നാ പിന്നെ അവളെ ഇങ്ങി തന്നേരടി. എന്താ, വലുതാവുമ്പോ നിന്റെ പെണ്ണിനെ എന്റെ കൊച്ചു കുര്യാക്കോസിനിങ്ങി തന്നേക്കാവോന്ന്? നേരാണോ ഈ ചോദിക്കുന്നത്? പിന്നല്ലാണ്ട്? നിങ്ങൾ വലിയ കുടുംബക്കാരല്ലയോ. അതിനെന്താ, നീയോ ഒട്ടും മോശമൊന്നുമല്ലല്ലോ. ഇങ്ങി തന്നേക്കാവോ അവളെ? എന്നാ പിന്നെ അങ്ങ് എടുത്തോ. ഓ, എന്നാ ഒരു ചാട്ടമായിരുന്നു. അത് പിന്നെ ഒരു പെങ്കൊച്ചല്ലയോ. അവളെന്റെ മുഖത്ത് നോക്കി പറയുവാ, വലുതാകുമ്പോ ഞാൻ കൊച്ചു കുര്യാക്കോസിനെ കെട്ടുകല്യാണം കഴിക്കൂന്ന്. ഞെട്ടിപ്പോവത്തില്ലയോ? അപ്പോ അവക്കെന്റെ മോനെ ഇഷ്ടാ? ആണ്. വന്നല്ലോ അവൻ. ഇനി നീ വേണേ തല്ലി എല്ലൊടിച്ചു. എന്റെ മാതാവേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലയോ. നിന്നെ പോലെ അറിയേ, നിന്റെ മോനെ കാണാൻ നല്ല ശേലുണ്ട്. കർത്താവേ, കപ്പപ്പുഴുക്ക് അടുപ്പേലാ, ഇനി പോയിച്ചു വരാവേ. കൊച്ചേ, നീ ആ തെറുതെ കുട്ടിയുടെ പെങ്കൊച്ചിന്റെ കൈക്ക് പിടിച്ചോ. ഇല്ല, ഏലമ്മ എന്റെ കൈക്ക് പിടിച്ചു. എന്നാത്തിന്? അവൾക്കെന്നെ വലിയ ഇഷ്ടമാണെന്ന്. നീ എന്ത് പറഞ്ഞു? എല്ലാ മനുഷ്യർക്കും മേലെയാണ് കർത്താവെന്ന്. ആന്ന് എന്ന് പറഞ്ഞ് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്നത് അങ്ങനെയാണോടാ? ഈ ലോകത്തെ എല്ലാവരെയും എനിക്ക് സ്നേഹിക്കണം അമ്മച്ചി. നമ്മുടെ ഇടവക പള്ളിയിലെ അച്ഛനെ പോലെ എനിക്കൊരു പള്ളിയിലെ അച്ഛനാവണം. ഞാൻ യഹോവയായ ദൈവം, ഓരോരുത്തരുടെയും ജനനത്തിനൊപ്പം തന്നെ അവന്റെ മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു. അത് മാറ്റി എഴുതാൻ നിനക്കാവില്ല. ഈ ഭൂമി ഞാൻ എന്നും രക്ഷിച്ചുകൊണ്ടിരിക്കും. വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുര്യാക്കോസ് അവരിലൊരുവനാണ്.